തൃശൂരിൽ കോൺഗ്രസ് ബി ജെ പി സംഘർഷം. ഇന്നലെ പ്രധാനമന്ത്രി പ്രസംഗിച്ച നടുവിലാലിന് സമീപമാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, നിലവിൽ യൂത്ത് കോൺഗ്രസ് ഒപ്പം തന്നെ ബി ജെ പിയും തമ്മിൽ കലാപമുണ്ടായിരിക്കുന്നു, സംഘർഷമുണ്ടായിരിക്കുന്നു വാർത്തകൾ പുറത്തുവരുന്നു. എന്തിൻ്റെ പേരിലാണ് ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്? അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സിജു, ഈ സംഘർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കെ എസ് യു പ്രവർത്തകർ ഈ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച നടുവിലാൽ ഭാഗത്ത് സ്ഥലത്ത് ചാണകവള്ളം തെളിക്കും എന്ന് അറിയിച്ചിരുന്നു. അവർ ചാണകവള്ളം തെളിക്കാനായി ഇവിടെ എത്തിയപ്പോഴാണ് ബി ജെ പി പ്രവർത്തകർ തടഞ്ഞത്. ഇവരെത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ബി ജെ പി പ്രവർത്തകർ ഇവിടെ കൂട്ടം കൂടുകയും ആദ്യം കെ എസ് യു പ്രവർത്തകരെ തടയുകയുമായിരുന്നു. തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തി. കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് പ്രതിഷേധം തുടങ്ങി. ഇവരെ തടഞ്ഞ ബി ജെ പി പ്രവർത്തകർ തടഞ്ഞതോടുകൂടി സംഘർഷമായി. ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, ജില്ലാ പ്രസിഡന്റ് അനീഷ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ തടഞ്ഞത്. തൊട്ടു പിന്നാലെ കൂടുതൽ ബി ജെ പി പ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് എത്തുകയും ഇരുകൂട്ടരും തമ്മിൽ. മോദി പ്രസംഗിച്ചിടത്ത് യൂത്ത് കോൺഗ്രസുകാരെ ചാണകവെള്ളം തളിച്ചോ? അവർ തെളിക്കാനായി എത്തിയതാണ്. അതായത് അവരെ അകത്തേക്ക് കടക്കാതെ തടയുകയായിരുന്നു. ഇവർ ഗേറ്റിന് മുന്നിൽ തന്നെ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ആൽമരമുണ്ട് ഈ സമ്മേളനം നടന്ന വേദിക്ക് പിന്നിലായി. അതായത് നടുവില നായ്ക്കനാലിൽ നിന്നും ഈ ഭാഗത്തേക്ക് കടക്കുന്ന ഭാഗത്ത് ജനങ്ങളുടെ പ്രവേശനമെല്ലാം തടഞ്ഞിരുന്നു, ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്ന ആ ഭാഗത്ത് അവിടെ നിന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് ബി ജെ പി പ്രവർത്തകരോട് ഇവരെ തടഞ്ഞത്. ഇവർക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കവാടത്തിന് മുന്നിലായി, അതായത് ഈ ആൽമരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരുന്നു സംഘർഷമുണ്ടായത്. ഉടൻ തന്നെ പോലീസ് ആദ്യമേ തന്നെ വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇവർ അകത്ത് കടക്കുന്നത് പോലീസും തടഞ്ഞിരുന്നു. പോലീസ് നടുക്കും ഇരുഭാഗത്തുമായി ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകരുമായിരുന്നു. ഇതിനിടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഉന്തുനള്ളും ഉണ്ടാവുകയും ചെയ്തു. പോലീസ് പരമാവധി ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസ്. ഈ മോദി പ്രസംഗിച്ചിടത്ത് ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർ എത്തുന്നത് ബി ജെ പിക്കാർ നേരത്തെ അറിഞ്ഞു. അതിനെ തുടർന്ന് അവരവിടെ എത്തുകയായിരുന്നു, തമ്പടിക്കുകയായിരുന്നു ബി ജെ പി പ്രവർത്തകരും. തീർച്ചയായും അവർക്ക് സൂചന ലഭിച്ചതിനെ തുടർന്ന് അവർ ഇവിടെ തമ്പടിക്കുകയായിരുന്നു. ആദ്യമേ തന്നെ കുറെ ബി ജെ പി പ്രവർത്തകരെത്തിയിരുന്നു. ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ ബി ജെ പി പ്രവർത്തകർ പിന്നീട് ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഇവർ സംഘമായി പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് സംഘർഷം തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ അകത്തേക്ക് കടക്കുന്നത് തടഞ്ഞതോടുകൂടിയാണ് സംഘർഷമായത്. ആദ്യം വാക്കേറ്റവും പിന്നീട് ഉന്തുണ്ടായി. ഇതിനിടെ പോലീസ് സംഘർഷം കൂടുതലാവുന്നത് കണ്ട പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുറത്തേക്ക് റോഡിലേക്ക് നീക്കുകയും ബി ജെ പി പ്രവർത്തകരെ അകത്ത് തന്നെ നിർത്തുകയും ചെയ്തു. ഒരാളെ പോലും അകത്തേക്ക് കടത്തില്ല, ചാണകവെള്ളം തെളിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടായിരുന്നു ബി ജെ പി പ്രവർത്തകർക്ക്. അതായത് ഈ വേദി, ഈ സമ്മേളന നഗരിയിലെ കവാടത്തിനുള്ളിലേക്കുള്ള ഭാഗം മുഴുവൻ തങ്ങൾ ഈ സമ്മേളനത്തിന് വാടകയ്ക്കെടുത്തതാണ്. ഈ കവാടത്തിനകത്തേക്ക് ഒരാളെയും കടത്തില്ല എന്നായിരുന്നു നിലപാട് ബി ജെ പി പ്രവർത്തകരുടെ. ഇതിന് പുറത്തായി പിന്നീട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അവർ മുദ്രാവാക്യം വെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിനിടെ വീണ്ടും ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പ്രകോപനമുണ്ടായി. പിന്നീട് കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന് പോരാ, ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസുകാരുടെ അടുത്തേക്ക് വരുമ്പോൾ പോലീസുകാർ ഇവരെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് റൗണ്ടിലെ റോഡിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. ഇപ്പോൾ പോലീസ് എത്തിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവുണ്ടോ? ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. ബി ജെ പി പ്രവർത്തകർ മാത്രമാണ് ഇവിടെയുള്ളത്. ചെറിയ തോതിൽ ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും ഇതിനിടെ പോലീസുമായി ഇവർ വാക്കേറ്റമുണ്ടായി. ബി ജെ പിയുടെ ആരോപണം ഇതായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇവിടെ ചാണകവെള്ളം തെളിക്കുന്നതിന് സംരക്ഷണം കൊടുത്തത് പോലീസാണെന്ന ആരോപണം വരെ ബി ജെ പി പ്രവർത്തകർ ഉയർത്തി. ഇത്തരത്തിലൊരു സംഘർഷം അതിനിടെ ഇത് പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർ തട്ടിക്കയറുകയും ചെയ്തു. ചെറിയ തോതിൽ ഉണ്ടുന്നള്ളം ഉണ്ടാവുകയും ചെയ്തു. എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിന്നീട് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. മോദി പ്രസംഗിച്ച സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തളിക്കാൻ എത്തിയതാണ് പ്രശ്നത്തിനിടയാക്കിയത്. ഇപ്പോൾ പോലീസ് എത്തി സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടെന്നാണ് തൃശൂരിൽ നിന്ന് തിയോഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.